നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. തെർമോഡൈനാമിക്സ് എന്ന 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ക്ലാസ്സാണിന്ന്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ് ഇവയുടെ ഇക്വേഷനും വർക്ക് ഡൺ അതിനുള്ള എക്സ്പ്രഷനും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഐസോകോറിക് പ്രോസസ്സിൽ നിന്ന് തുടങ്ങാം. തെർമോഡൈനാമിക് വേരിയബിളായ വോളിയം കോൺസ്റ്റന്റായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, വോളിയത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല, പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇവയെല്ലാം വ്യത്യാസം വരുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇന്റേണൽ എനർജി കൂട്ടുന്നതിനും വർക്ക് ഡണ്ണിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും ഗ്യാസ് മോളിക്യൂൾസിന്റെ, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആയി, ടയറിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പി വി ഡയഗ്രാം നോക്കാം. പി വി ഡയഗ്രാം നോക്കുമ്പോൾ പ്രഷറിന് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ വോളിയം എപ്പോഴും വിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ഈസ് ഐസോബാറിക് പ്രോസസ്. പ്രഷർ കോൺസ്റ്റന്റായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നത് ഇന്റേണൽ എനർജി കൂട്ടുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഗ്യാസിന് എക്സ്പാൻഷനും ഉണ്ടാവുന്നുണ്ട്. പി വി ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോളിയം വ്യത്യാസപ്പെടുന്നുണ്ട്, പക്ഷെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. സോ എ പ്രോസസ് ഇൻ വിച്ച് ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ആൻ ഐസോബാറിക് പ്രോസസ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്. ഏതെല്ലാം പ്രോസസ്സുകളിൽ കൂടി കടന്നുപോയിട്ടുണ്ടെങ്കിലും സിസ്റ്റം ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ അത്തരം പ്രോസസ്സിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇൻ എ സൈക്ലിക് പ്രോസസ് ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് സീറോ ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി സൈക്ലിക് പ്രോസസ്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ് പ്രോസസ്സുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നത് ഇന്റേണൽ എനർജി കൂട്ടുന്നതിനും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും വർക്ക് ഡണ്ണിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇഫ് ഡെൽറ്റ യു ഈക്വൽ ടു സീറോ, ദെൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, കറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. സൈക്ലിക് പ്രോസസ്സിന് കണ്ടീഷൻ ഡെൽറ്റ യു ഈക്വൽ ടു സീറോ എന്നാണ്. ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഹീറ്റ് എൻജിൻസ്. ഹീറ്റ് എൻജിൻസ് ആർ മെഷീൻസ് ഓർ ഡിവൈസസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഹീറ്റ് എൻജിനുകൾ എന്ന് പറയുന്നത്. നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോട്ട് ബോഡി ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ഓൾവേസ് കെപ്റ്റ് ഇറ്റ് എ ഹൈ ടെമ്പറേച്ചർ ടി വൺ, വിച്ച് ഈസ് കോൾഡ് ദി ഹോട്ട് റിസർവോയർ ഓർ ദി സോഴ്സ്. ദെൻ എ വർക്കിംഗ് സബ്സ്റ്റൻസ്, ദെൻ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, ദെൻ എ കോൾഡ് ബോഡി വിച്ച് ഈസ് ഓൾവേസ് കെപ്റ്റ് ഇറ്റ് എ ലോ ടെമ്പറേച്ചർ ടി ടു, വിച്ച് ഈസ് കോൾഡ് ദി കോൾഡ് റിസർവോയർ ഓർ ദി സിങ്ക്. ഈ റിസർവോയർ എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കടൽ പോലെയാണത്. കടലിൽ നിന്ന് എത്ര വെള്ളം എടുത്തു കഴിഞ്ഞാലും കടൽ വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ കടലിലേക്ക് എത്ര വെള്ളം വന്ന് ചേർന്നാലും അപ്പോഴും കടൽ കടൽ തന്നെയായിരിക്കും. അതാണ് റിസർവോയർ എന്നുള്ള കൺസെപ്റ്റ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എടുത്തു കഴിഞ്ഞാലും ഹോട്ട് റിസർവോയർ എപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ ടി വണ്ണിൽ തന്നെയായിരിക്കും. അതുപോലെ
എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വന്നു ചേർന്നാലും എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്താലും കോൾഡ് റിസർവോയർ എപ്പോഴും ലോ ടെമ്പറേച്ചർ ടി ടുവിൽ തന്നെയായിരിക്കും. ഓക്കെ, സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ക്യൂ വൺ ഹോട്ട് റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അതിന്റെ ഒരു ഭാഗം യൂസ്ഫുൾ വർക്കായി കൺവേർട്ട് ചെയ്യും, ബാക്കിയുള്ളത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കോൾഡ് റിസർവോയറിലേക്ക് റിജക്ട് ചെയ്യും. ഓക്കെ, ദ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ക്യൂ വൺ അറ്റ് ടെമ്പറേച്ചർ ടി വൺ ഫ്രം ദി സോഴ്സ് which converts a part of it into useful work and reject the rest into the sink Q2 at T2. ഈ പ്രോസസ് ഒരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. This is a continuous process. The working substance returns to the original state after each cycle. By repeating the cycle, work can be continuously obtained. Okay. ഹീറ്റ് എഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അടുത്ത ക്ലാസ്സിലാണ് കാണാൻ പോകുന്നത്. കാർനോട്സ് എഞ്ചിൻ. കാർനോട്സ് എഞ്ചിൻ ഈസ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. പ്രധാനപ്പെട്ട പ്രോസസ്സുകളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാർനോട്സ് എഞ്ചിൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. ഇപ്പോ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ, അതിന്റെ എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. It is given by eta equal to W divided by Q1. നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൽ എത്രത്തോളം യൂസ്ഫുൾ വർക്കായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. Q1 ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൽ നിന്നും വർക്കായിട്ട് കിട്ടുന്നത് Q1 മൈനസ് Q2 ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് 1 മൈനസ് Q2 ബൈ Q1. ഇത് തന്നെ ടെമ്പറേച്ചറിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ കിട്ടുക, 1 മൈനസ് ടി ടു ബൈ ടി വൺ. ഓക്കെ, ലെറ്റ് എസ് സീ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാർനോട്സ് എഞ്ചിൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.